വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഐ എൻ ഡി എക്കും ഒപ്പം തന്നെ മമതാ ബാനർജിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നാണ് അഭിഷേക് ബാനർജി ഇ ഡി ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരിക്കുന്ന. അഭിഷേക് ബാനർജി ഹാജരാകുമോ ഇല്ലയോ എന്നറിയാം. ഇതിനു മുമ്പ് രണ്ട് തവണ അഭിഷേക് ബാനർജിക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു. അഭിഷേക് ബാനർജിയുടെ ഭാര്യയുടെ വിദേശ യാത്ര ഉൾപ്പെടെ ഇ ഡി തടയുന്ന ഒരു സാഹചര്യവും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമ ബംഗാളിലേക്കാണ് എല്ലാ മാധ്യമങ്ങളുടെയും ശ്രദ്ധ പോയിരിക്കുന്നത്. കാരണം ഇന്ന് മമതയെ സംബന്ധിച്ചും ടി എം സിയെ സംബന്ധിച്ചും ഐ എൻ ഡി എ സംബന്ധിച്ചും ഒക്കെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. അഭിഷേക് ബാനർജിയെ ഇ ഡി ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് അഭിഷേക് ബാനർജി ഹാജരായില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഇ ഡി എടുത്ത തീരുമാനം. കാരണം രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും അഭിഷേക് ബാനർജി ഹാജരായിരുന്നില്ല. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയായിരുന്നു വിദേശത്തേക്ക് പോകാനായി ശ്രമിച്ചിരുന്ന അഭിഷേക് ബാനർജിയുടെ ഭാര്യയെ എയർപോർട്ടിൽ വെച്ച് ഇ ഡി തടയുകയും ചെയ്തിരുന്നു. ഏതായാലും മമതയെ സംബന്ധിച്ചും ഐ എൻ ഡി എ സംബന്ധിച്ചൊക്കെ വളരെ നിർണായകമാണ്. ടി എം സിയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. കാരണം മമതയ്ക്ക് ഒരു പിൻഗാമി ആരെയെന്ന് ചോദിച്ചാൽ അഭിഷേക് ബാനർജി എന്ന പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് അഭിഷേക് ബാനർജി ഇ ഡി ചോദ്യം ചെയ്യുന്നത്. അത് മാത്രവുമല്ല അഭിഷേക് ബാനർജി ഒരു തുടക്കമാണെന്ന് കൃത്യമായി തന്നെ മമതയ്ക്കറിയാം. ആ അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണി മമതയിലെത്തി അവസാനിക്കുമെന്നും മമതയ്ക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിർണായകമെന്ന് പറയേണ്ടി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.